നമസ്കാരം. മൊബൈൽ ഫോണുകളിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ആവശ്യത്തിനുള്ള ഇന്റർനെറ്റ് സ്പീഡ് കിട്ടുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൌൺ പീരീഡ് ആയതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിന്റെ ഉപയോഗം വളരെ കൂടുതലാണ്. അതും ഇന്റർനെറ്റിന്റെ സ്പീഡ് കുറയാൻ വളരെയേറെ ഒരു കാരണമാണ്. അതേപോലെ തന്നെ ഒരേ ടവറിന്റെ കീഴിൽ തന്നെ യൂസേഴ്സ് അധികം ആകുമ്പോൾ ഇതുപോലെ എല്ലാം സംഭവിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് സിഗ്നൽ ബാർ കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ള സ്പീഡ് ലഭിക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന എയർടെൽ യൂസേഴ്സിന് വേണ്ടി ഒരു എപിഎൻ സെറ്റിംഗ്സ് ആണ്. ഇത് നിങ്ങളുടെ ഫോണിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് സ്പീഡ് വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇത് വളരെയേറെ ഇന്റർനെറ്റ് സ്പീഡ് ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത്. തീരെ റേഞ്ച് കിട്ടാത്ത സ്ഥലങ്ങളിലും ഇത് ഈ സക്സസ് ആവുകയില്ല എന്നുള്ളത് കൂടി ഞാൻ ഇതിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കൂടെ നമ്മുടെ വി ഐ, ഐഡിയ, വോഡഫോൺ എന്നിവയുടെ ഇന്റർനെറ്റ് സ്പീഡ് വർദ്ധിപ്പിക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്കും കൂടി ഞാൻ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാത്തി. ഈ സെറ്റിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. വേറെ ഫോണുകൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഓപ്ഷൻ ആയിരിക്കാം. അപ്പോൾ അത് ഏതാണെന്ന് മനസ്സിലാക്കി അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതിനുശേഷം നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ ഏതാണ് ആ സിമ്മിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ എയർടെൽ എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാം ആക്സസ് പോയിന്റ് നെയിം എന്ന് കാണാം. എല്ലാ ഫോണുകളിലും കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എയർടെൽ MMS എന്ന് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ എയർടെൽ MMS എന്ന് ഇവിടെ കാണാൻ നെയിം എന്നുള്ള ഭാഗത്ത് ചെറിയൊരു മാറ്റം വരുത്തണം. അതിനായിട്ട് മാക്സ് എന്ന് എഴുതുക. അത് ഞാനിവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഈ ഇതിന് മാറ്റം വരുത്തുക. ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മാക്സ് എന്നതിൻ്റെ M ക്യാപിറ്റൽ ലെറ്ററിൽ വേണം. മാക്സ് കഴിഞ്ഞിട്ട് എയർടെൽ ഇൻ്റർനെറ്റിൻ്റെ I ക്യാപിറ്റൽ എഴുതണം. മാക്സ് എയർടെൽ ഇൻ്റർനെറ്റ് എന്നിട്ട് എഴുതിയതിന് ശേഷം നമുക്കത് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു APN എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ airtelgprs.com അതെല്ലാം സ്മോൾ ലെറ്ററിലാണ് വേണ്ടത്. അത് ഡീഫോൾട്ടായിട്ടാണ് എൻ്റെ കിടക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ അങ്ങനെ അല്ലെങ്കിൽ അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഈ പ്രോക്സി ഒന്നും വേണ്ട, പോർട്ട് വേണ്ട. അതിനുശേഷം നമുക്കിവിടെ യൂസർ നെയിം ക്ലിക്ക് ചെയ്യുക. സ്പീഡ് ഡോട്ട് മാക്സ് എന്ന് കൊടുക്കുക. എസ് ക്യാപിറ്റൽ ലെറ്റർ, സ്പീഡ് ഡോട്ട് മാക്സ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് വേണ്ട. ഇനി അടുത്തായിട്ട് വേണ്ട നമുക്ക് സെർവറാണ്. സെർവർ www.google.com. അപ്പോൾ സെർവർ google.com എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇനിയിവിടെ നമുക്ക് ഇതൊന്നും വേണ്ട. നമുക്കിവിടെ ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അത് PAP or CHAP എന്നുള്ള ഓപ്ഷൻ ആക്കി കൊടുക്കുക. അതല്ലെങ്കിൽ അത് തന്നെ ആക്കി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് APN protocol. APN ടൈപ്പ് വേണം. അത് PAP or CHAP എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. PAP വിട്ടിട്ടൊരു ഗ്യാപ്പ് വിട്ടിട്ട് or CHAP. അതിനുശേഷം APN protocol IPv4/IPv6 APN roaming protocol അത് തന്നെ ആയിരിക്കണം. അതിനുശേഷം ഇവിടെ ബെയറർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ അൺസ്പെസിഫൈഡ് ആയിരിക്കും ടിക്കായിട്ട് കിടക്കുന്നത്. അത് അൺടിക്ക് ചെയ്തതിന് ശേഷം LTE എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മോർ സെറ്റിംഗ്സ് എന്നുള്ളൊരു കാണാം. അതിനുശേഷം അത് സേവ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ സെറ്റിംഗ്സ് എല്ലാം അതേപടി ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ APN സെറ്റിംഗ്സ് പൂർത്തിയായതായിട്ട് മനസ്സിലാക്കാം. അതിന് ശേഷം നമുക്കിത് ഒന്ന് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടതിന് ശേഷം രണ്ടാമത് ഓൺ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് റീബൂട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്.
അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഉള്ള സ്പീഡ് നഷ്ടപ്പെടുകയോ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാതെ ചെയ്യുകയാണെങ്കിൽ ഈ ആക്സസ് പോയിന്റ് നെയിമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ റീസെറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഴയപടി തന്നെ ആകുന്നതായിരിക്കും. എയർടെൽ യൂസേഴ്സിനായിട്ട് ഞാനിവിടെ പരിചയപ്പെടുത്തിയ ഈ പുതിയ എപിഎൻ സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും സ്പീഡിന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുകയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലൊരു ഇൻഫർമേറ്റീവ് വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ജോൺ ബാസ്റ്റ്യൻ.